ടീമിനിയസിലേക്ക് സ്വാഗതം. കിങ് ഓഫ് കൊത്തയുടെ 9-ാം ദിവസത്തെ കളക്ഷനിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കേരള ട്രാക്ഡ് കളക്ഷൻസിലേക്ക് വരുമ്പോൾ സ്റ്റഡിയായിട്ട് തന്നെയുള്ള ട്രാക്ഡ് കളക്ഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നു. 200-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ കേരളത്തിൽ ഈ സിനിമ വീണ്ടും പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ആദ്യ ആഴ്ചയിൽ 350 തിയേറ്ററുകളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആദ്യ ദിനത്തിൽ 550-ഓളം തിയേറ്ററുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ 2-ാം ദിവസം 350 തിയേറ്ററുകളിലേക്കും, പിന്നീട് 2-ാം വാരത്തിലേക്ക് ഇത്ര നെഗറ്റീവ് പബ്ലിസിറ്റിയും നെഗറ്റീവ് റിവ്യൂസും ഒപ്പം ഡീഗ്രഡേഷനും ഒക്കെ കൊണ്ട് വന്നിട്ടും 200-ന് മുകളിൽ തിയേറ്ററുകളിൽ സിനിമ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്ര കണ്ട നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളെയുമൊക്കെ ജനങ്ങൾ തള്ളിക്കൊണ്ട് തിയേറ്ററിലേക്ക് ജനങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയാം. ഇത്ര കണ്ട നെഗറ്റിവിറ്റിയിലൂടെ തന്നെ വരുമ്പോൾ ആളുകൾ സിനിമ കാണുന്നവർക്ക് മനസ്സിലാകുന്നു ഇതൊരു നല്ല സിനിമയാണ് എന്നുള്ളത്. എന്തായാലും അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്കൊന്ന് വരാം. ഇന്നും ട്രാക്ഡ് കളക്ഷൻ ഇതുവരെ 8 മണി വരെയുള്ള ആ ഒരു ട്രാക്ഡ് കളക്ഷൻ വരുമ്പോൾ ഏകദേശം 45 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ട്രാക്ഡ് കളക്ഷൻസ് ആയിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഏകദേശം ഈ 45-50-55 റേഞ്ചിൽ തന്നെയാണ് ഇതിൻ്റെ ട്രാക്ഡ് കളക്ഷൻസിലൊക്കെ നിന്നിരുന്നത്. അങ്ങനെ ട്രാക്ഡ് കളക്ഷൻസ് വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, സിനിമയ്ക്ക് ബുക്കിംഗ്, അതായത് ടിക്കറ്റ് ബുക്കിംഗ് കുറവുള്ള ഓരോ സാഹചര്യത്തിലും ഏത് സിനിമ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം തിയേറ്ററിൽ നിന്ന് തന്നെയാണ് ജനങ്ങൾ ടിക്കറ്റ് എടുക്കുകയുള്ളൂ എന്നുള്ളത്. അല്ലാതെ ഓൺലൈനിൽ ബുക്കിങ്ങിന് ആരും പോവുകയില്ല. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സിനിമ 15 അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ തന്നെയാണ്. കാരണം ഓൺലൈൻ ബുക്കിങ്ങിലൂടെ എടുക്കുമ്പോൾ ഏകദേശം 28 രൂപയ്ക്ക് മുകളിലാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. 10 പേര് പോകുമ്പോൾ 280 രൂപയ്ക്ക് മുകളിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും 2 പേർക്കും കൂടെ കാണാം എന്നുള്ള, അതുകൊണ്ട് തന്നെ ജനങ്ങൾ, നമ്മൾ സാധാരണക്കാരെല്ലാവരും അങ്ങനെ തന്നെയാണ്, നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോകില്ല. വളരെ കുറച്ച് പേർ, സമയമില്ലാതെ വരുന്നവർ മാത്രമാണ് ഇപ്പോൾ ഓൺലൈനിൽ ബുക്കിംഗ് നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ സിനിമയ്ക്ക് തീർച്ചയായിട്ടും 1 കോടിക്ക് മുകളിലും 1.5 കോടിക്കിടയിലും ആയിരിക്കും ഇന്നും കളക്ഷൻ എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം തന്നെ സിനിമ 40 കോടി ക്ലബിലേക്ക് ഇടം പിടിച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. 38-40 റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും പറയുന്നതെങ്കിലും തീർച്ചയായും സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 50 രാജ്യങ്ങളിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഹിന്ദിയിലും സിനിമ റിലീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും മികച്ച റെസ്പോൺസോടുകൂടി തന്നെ സിനിമ പോകുന്നു. GCCയിലും UKയിലും ഒപ്പം US സിനിമയ്ക്ക് നല്ല റിവ്യൂസും കാര്യങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അവിടെയെല്ലാം തിയേറ്ററുകൾ നല്ലതായിട്ട് ഹോൾഡ് ചെയ്യുന്നുമുണ്ട്. സിനിമ തീർച്ചയായും 40 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത് ഒരു വിശ്വാസം വരണമെങ്കിൽ ഒഫീഷ്യലായിട്ട് അവരുടെ കൺഫർമേഷൻ വരണം. അല്ലാതെ ട്രാക്കേഴ്സോ നമ്മൾ പോലുള്ള ചാനലുകാരോ അല്ലെങ്കിൽ ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പടച്ചു വിടുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ വിശ്വസനീയമല്ല. ഏറെക്കുറെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു കൺഫർമേഷന് വേണ്ടി വരുന്നു. പ്രത്യേകിച്ച് ദുൽഖറും ടീമും അത് പറയുമ്പോൾ 100% വിശ്വാസമാണ്. സാധാരണ ബാക്കിയുള്ള സിനിമ ആളുകൾ പറയുന്ന പോലെ ഒരു പ്രൊമോഷണൽ ഫിഗർ ആണെന്ന് പറയുകയും ആദ്യം 1000 കോടിയും 2000 കോടി പറഞ്ഞിട്ട് അതൊരു പ്രൊമോഷണൽ ഫിഗർ ആയിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ദുൽഖറും അദ്ദേഹത്തിൻ്റെ ടീമും ഒരിക്കലും ചെയ്യാറില്ല. ഉള്ളതുപോലെ തന്നെ പറയുന്നതാണ്. അതാണ് നമുക്ക് സീതാരാമം എന്ന സിനിമ 99 കോടി രൂപ നേടിയപ്പോൾ 1 കോടി രൂപ പോലും കൂട്ടാതെ അവർ അത് 100 കോടി എത്തിയില്ല എന്ന് തന്നെ പറയുന്നു. ഇവിടെ കണ്ട മുഴുവൻ ട്രാക്കേഴ്സും ഒപ്പം സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ചാനലുകാരും അതേപോലെ തന്നെ യൂട്യൂബേഴ്സും എല്ലാം പറഞ്ഞിരുന്നു ഇത് 100 കോടിക്ക് മുകളിലെത്തിയെന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു 99 നിൽക്കുന്നത് എന്നത്. അതുകൊണ്ട് തന്നെ അത്ര വിശ്വസനീയമാണ് ദുൽഖറും കമ്പനിയും വേഫറർ ഫിലിംസും ഒരു കാര്യം പറയുമ്പോൾ എന്നുള്ളതാണ്. എന്തായാലും ഇതുവരെ അവരുടെ കയ്യിൽ നിന്ന് യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഏറെക്കുറെ ഒരു കാൽക്കുലേഷൻ്റെ ബേസിൽ പോകുമ്പോൾ ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻസ് പലർക്കും പല രീതിയിൽ കിട്ടുമ്പോൾ ഒപ്പം പല മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് 40 കോടിക്ക് മുകളിൽ ഈ സിനിമ എത്തിയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. എന്താണേലും ഇന്നും മികച്ച രീതിയിലുള്ള ഒരു ബുക്കിംഗ് തന്നെയാണ്. ഇത്രത്തോളം ഈ ഡീഗ്രഡേഷനിടയിലും സിനിമ നേടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ലെവലിലുള്ള ഒരു അട്രാക്ഷനായിട്ട് തന്നെ നമുക്ക് കാണാം. വരും ദിവസങ്ങളിൽ സിനിമ 50 കോടി ക്ലബിൽ കയറും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.